സെക്രട്ടറി അല്ലേ. പ്രകാശ് കാരാട്ടാണ് മധ്യപ്രദേശിൽ അല്ല ബീഹാറിൽ ഭീഷണി ഉയർത്തുന്നത്, വൃന്ദ കാരാട്ട് മധ്യപ്രദേശിലും, ഞങ്ങൾ ഇവിടെ എങ്ങുമില്ല, സി പി എം ആണ് ഭരിക്കുന്നത്. സമ്മതിച്ചോ? ശ്രീ കെ എൻ ബാലഗോപാൽ, ഈ പരിഹാസത്തിനുള്ള മറുപടി താങ്കൾക്ക് നൽകാം. യു പിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ വോട്ട് ഷെയർ ഒരുപക്ഷെ പ്രിയങ്ക എത്തുമ്പോൾ കൂടുമായിരിക്കാം, പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധന, അതിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണ് എന്ന വിലയിരുത്തലുമുണ്ട്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ഉത്തരം മുട്ടുമ്പോൾ എന്തും പറയുന്ന തരത്തിലേക്ക് പറയുന്ന രീതി സാധാരണ ശരിയല്ല. ഞാനിവിടെ ചർച്ച ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള കണക്കുകളുടെ കാര്യം പറഞ്ഞത് ഞാൻ സി പി എമ്മിൻ്റെ ബുദ്ധിജീവികൾ തയ്യാറാക്കിയതൊന്നുമല്ല, ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നതും ആകെ വെക്കുന്ന കണക്കുകളാണ്. ആകെ അസ്വസ്ഥരൊന്നും ആയിട്ട് കാര്യമില്ല. സി പി എം ഇപ്പോൾ യു പിയിലും അല്ലെങ്കിൽ കർണാടകത്തിലും ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് കെ എസ് യു എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്യാമ്പസിൽ പ്രസംഗിക്കാം. ഈ നാട്ടിലെ ആളുകളൊക്കെ കണ്ടോണ്ടിരിക്കുക, സി പി എം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചർച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുന്ന കാര്യമാണ്. സാമ്പത്തിക നയത്തിൻ്റെ കാര്യം പറഞ്ഞു. സാമ്പത്തിക നയം ഇവിടെ നിങ്ങൾ 2G സ്കാമും കൽക്കരിയും എല്ലാ അഴിമതിയും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയും വിജയമല്യ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് പോയ കൊണ്ടുപോയ പണത്തിൻ്റെ ആ കാര്യവും ബാങ്കിൻ്റെ സ്കാമും എല്ലാം തുടങ്ങിയതെന്നാ ഈ 2G സ്കാമും പിന്നെ മറ്റുള്ള അഴിമതിയൊക്കെ നിങ്ങൾ ആ അഴിമതി കാരണമാണ് ഗവൺമെൻറ് പുറത്തു പോയത്. ആ അഴിമതി ഉണ്ടാക്കുന്നതിനകത്ത് ശരിയാണ്, ഒന്നാം യു പി എ ഗവൺമെൻറ് കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ. 141 140 അധികം എം പിമാരെ വെച്ചിട്ടല്ലല്ലോ, 63 62 63 എംപിമാരുണ്ടായിരുന്നല്ലോ ഇടതുപക്ഷത്തിന്. ഞങ്ങളോട് ഗവൺമെൻറ് ചേരാൻ പറഞ്ഞാണല്ലോ, ഞങ്ങൾ ഗവൺമെൻറ് ചേർന്നില്ല. പക്ഷേ 60 എംപിമാരെന്ന് പറഞ്ഞാൽ ഇന്ത്യ ചെറിയൊരു നമ്പറാണോ? ബി ജെ പിയെ താഴെയിറക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തുണ കൊടുത്തതാണല്ലോ. പക്ഷേ ആ പിന്തുണ കൊടുത്തതിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്, കോൺഗ്രസ് കണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അവസാനം ഈ സി പി എമ്മിൻ്റെ ശക്തി തകർക്കാൻ വേണ്ടി പിന്തുണ കൊടുത്ത സി പി എം ആണവ കരാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. ആ ശക്തി തകർക്കാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസും അതുപോലെ മറ്റുള്ളവരുമായി ചേർന്ന് ബംഗാളിൽ ഇടതുപക്ഷത്തിന് നേരെ ശക്തമായ അക്രമം അഴിച്ചുവിട്ടു, ഇടതുപക്ഷം അവിടെ പരാജയപ്പെട്ടു. 35 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായ കാര്യമാണെന്ന് കരുതുന്നില്ല. കേരളത്തിൽ തന്നെ എന്തൊക്കെ നല്ല കാര്യം ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ തോറ്റ ഭരിച്ച് ചരിത്രം മുമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്തത് ശരിയാണെന്ന് കരുതുന്നുണ്ട്. ആ യു പി എ ഗവൺമെൻറ്റിന് ശേഷം രണ്ടാമത്തെ യു പി എ ഗവൺമെൻറ് വന്നിട്ട് കാണിച്ച കൊള്ളരുതായ്മകൾ കാരണമാണ് ഈ കുഴപ്പത്തിലേക്ക് എല്ലാം പോയതെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിയുടെ കഥകൾ അവിടെ തുടങ്ങുന്നതാണ്. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ എന്താ, സാമ്പത്തിക നയത്തിനകത്ത് ഇന്ത്യയിൽ വലിയ ഗുണമുണ്ടാക്കുന്ന സാമ്പത്തിക നയമാണോ? ബദൽ സാമ്പത്തിക നയത്തിൻ്റെ കാര്യം അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ബംഗാളിലെയും ത്രിപുരയിലെയും 10-30 വർഷം ഭരിച്ച സ്ഥലത്ത് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് തോക്കുന്നത് അവിടെ എല്ലാം പട്ടിണിപ്പാവങ്ങളായിട്ടാണോ? ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയി നോക്കുക, നോർത്ത് ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്തിട്ട് സംസ്ഥാനമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്ത് 37% ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 35.5% വോട്ടും ബി ജെ പി പോയി. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഒഴിച്ച് 10 MLA മാരും ബാക്കി എല്ലാവരും ബി ജെ പി പോയി ചേർന്നിട്ട് നിങ്ങൾ എന്ത് കഥയാണ് പറയുന്നത്? നിങ്ങളെ ഇന്ത്യയിൽ നിങ്ങളുടെ 103 പേര് ഇപ്പോൾ പഴയ കോൺഗ്രസ്സുകാരന്മാരാണ്, ബി ജെ പിയുടെ എം പിമാർ. ഓരോ സ്ഥലത്തും അങ്ങനെ പോവാം. ഇപ്പോൾ കർണാടകത്തിലെ നാണക്കെട്ട കഥയൊന്നും പറയുന്നില്ല. കർണാടകവും മധ്യപ്രദേശിലെയും ഗവൺമെൻറ്റുകളെ, കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നോക്ക്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടാകും എം എൽ എമാർ. ഞങ്ങളത് തകരണം എന്ന് ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളുടെ കൂട്ടല്ല ഞങ്ങൾ. ഇന്ത്യയിൽ ബി ജെ പി താഴെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇല്ലാത്ത അവകാശവാദം പറയരുത്. യു പിയിൽ നിങ്ങളിപ്പോൾ പോയി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. യു പിയിൽ എന്തായാലും 2-3-4 സീറ്റ് കിട്ടുമെങ്കിലും ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു പ്രതിപക്ഷം ഉണ്ടാകും എന്നുള്ള സന്തോഷത്തോടുകൂടി നിൽക്കുകയല്ലേ വേണ്ടേ? നിങ്ങൾ പറഞ്ഞെന്താ, കോൺഗ്രസ് നേതാക്കന്മാർ ലിജു അടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ അവിടെ ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കൂടെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പരോക്ഷമായി സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെന്ത് നയമാണ് നടപ്പിലാക്കിയെന്നുള്ള പരിഹാസമാണ്. നിങ്ങളീ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാനീ പറഞ്ഞ കണക്കിനപ്പുറത്തേക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളൊക്കെ ഇരിക്കുമല്ലോ, 100 സീറ്റിനപ്പുറത്തേക്ക് വരില്ല എന്ന് ഉള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് ആകെ അതുകൊണ്ട് അങ്ങ് പിന്നെ യു പിയിൽ സീതാറാം യെച്ചൂരിയാണ് അവിടെ കാര്യം ചെയ്തതെന്നാണോ? ഇതൊക്കെ വളരെ തഴന്താണ് തരത്തിലുള്ള ചർച്ച. അങ്ങനൊന്നും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ലിജുവിനെ പോലുള്ള ആളുകളൊക്കെ സാധാരണ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാളല്ല. അത്രയ്ക്ക് അങ്ങ് നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യം പറയുമ്പോൾ. ആരും ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഈ സാമ്പത്തിക ഞങ്ങൾ കേരളത്തിനകത്ത് നടത്തുന്ന, കേരളത്തിൽ എന്താ പെൻഷൻ എല്ലാം ഇല്ലാതാക്കിയോ? പെൻഷൻ വർദ്ധിപ്പിച്ചു. നിങ്ങൾ 16-18 മാസക്കാലത്തെ പെൻഷൻ യു പി എ കോൺഗ്രസ് ഗവൺമെൻറ് കൊടുക്കാറുണ്ടായിരുന്നു. ആ പെൻഷൻ മൊത്തം കൊടുത്തു തീർത്തു. പെൻഷൻ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ രണ്ട് പെൻഷനും കൂടെ ചേർത്താലും കിട്ടുന്നതിനേക്കാളും അധികം കൊടുക്കുന്നത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പെൻഷനുകളിലെ എല്ലാവരുടെയും പെൻഷൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ പ്രളയം അടക്കമുള്ള കാര്യങ്ങളിൽ പൈസ കൊടുത്തിട്ടില്ല. അത് എന്ത് നുണപ്രചരണമാണ് നടത്തുന്നത്?
ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കകത്ത് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? ലോകത്തെ രാജ്യങ്ങൾ എന്താ ബൊളീവിയ ചിലിയായിട്ട് വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം. ചർച്ചയ്ക്കകത്ത് പറയുമ്പോൾ എന്തും പറഞ്ഞ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് പോകല്ല, കാര്യങ്ങൾ വെച്ചിട്ട് ചർച്ച ചെയ്യണം. ഉത്തരവാദിത്തപ്പെട്ട ഇച്ചിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും സംസാരിക്കുന്നതാണ് ശരി. അല്ല, എനിക്കിപ്പോ പറയണ്ടേ, വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കുള്ള മറുപടി പറയണ്ടേ? മനോജ്, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോയിരുന്നല്ലോ, ആ ഘട്ടത്തിലാണ് പ്രിയങ്കയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് അമേരിക്കയിലേക്കാണ്. അവിടെയാണ് ഇപ്പോൾ പ്രിയങ്കയുള്ളത്. ഫെബ്രുവരി ആദ്യവാരം എത്തുകയും ചെയ്യും. അവിടെ വെച്ചാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നിരിക്കുന്നത്. ഇനി പ്രിയങ്ക വരേണ്ടതുണ്ട് രാഷ്ട്രീയത്തിലേക്ക് എന്ന തീരുമാനം ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച. ഇതിപ്പോൾ സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. റായ്ബറേലിയിൽ നിന്ന് ഇനി ജനവിധി തേടും പ്രിയങ്ക എന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ആരും വിട്ടുപറയുന്നില്ല ഈ ഘട്ടത്തിൽ. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏകദേശം ഒന്നൊന്നര വർഷമായിട്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ അകത്തുള്ള പല ചർച്ചകളിലും വളരെ ആക്റ്റീവായിരുന്നല്ലോ. എസ് പി കോൺഗ്രസ് അലയൻസ് 2017 യു പി അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ആ എസ് പി ബി എസ് കോൺഗ്രസ് അലയൻസ് വേണം എന്ന് പ്രധാനമായി ബാധിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. അവരുടെ മുൻകൈയോടുകൂടിയാണ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇന്ന് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലുള്ള പ്രശാന്ത് കിഷോറെ കൊണ്ടുവരികയും ഒക്കെ നടത്തിയത്. അതല്ലാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പല മാസങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളിലെല്ലാം പ്രിയങ്ക ഗാന്ധി പോലും പല ചർച്ചകളിലും ഉണ്ടാകാറുണ്ട്. ഞാൻ മനസ്സിലാകുന്നത് കോൺഗ്രസിൻ്റെ ചില സഖ്യ കക്ഷികളുടെ നേതാക്കന്മാരെയും പല സമയത്തും രാഹുൽ ഗാന്ധി കാണുമ്പോൾ ആ സമയത്ത് പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ വെച്ചാണോ ഈ ഒരാശയം ഉരുത്തിരിഞ്ഞത്, അതിനുശേഷം അമേരിക്കയിൽ പോയാണോ ഇത് പുറപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇവരെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ താമസിക്കുന്നവരാണ്. ഇവരെല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം ഒരു റോഡ് മാപ്പിനെ കുറിച്ച് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി കുറേശ്ശെ ആക്റ്റീവായി ചർച്ചകളിലെല്ലാം വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഏത് ദിവസം എവിടെ വെച്ചാണത് തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. ഇന്നേ വരെ കോൺഗ്രസിൻ്റെ ഗാന്ധി ഫാമിലിയിൽ നിന്ന് സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഇതിനു മുമ്പുള്ള മെമ്പേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഡൽഹിയിൽ പൊതുവെ കരുതപ്പെടുന്നത്. ഒരുപക്ഷെ റായ്ബറേലിയിൽ നിന്നായിരിക്കും. അല്ലാതെ ഒരു കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് അവർ പ്രധാനമന്ത്രിക്കെതിരായിട്ട് വാരണാസിയിൽ തന്നെ മത്സരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ഇല്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ മറ്റ് എന്നതിനേക്കാൾ കൂടുതലായിരിക്കുകയാണ് ഇന്നത്തെ അവരുടെ ഈ അപ്പോയിൻമെൻറ്റോടുകൂടി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം ലിജു, നേരത്തെ ശ്രീ സി എൽ മനോജ് പറഞ്ഞ പോലെ മോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ കാത്തിരുന്ന രാഷ്ട്രീയ പ്രവേശനം എന്നാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ. ഇപ്പോൾ പ്രിയങ്കയ്ക്ക് കിഴക്കൻ യു പിയുടെ ചുമതല, പടിഞ്ഞാറൻ യു പിയുടെ ചുമതല ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക്. ഇപ്പോൾ ഈ രണ്ട് നേതാക്കളാകും ഇനി യു പിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രധാന തീരുമാനങ്ങൾ എടുക്കുക. ഒരു പുതിയ സ്ഥാനാർത്ഥി പട്ടിക, പുതിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ള സൂചനകളാണോ? യുവാക്കൾക്ക് പ്രാതിനിധ്യം, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പട്ടിക. സ്മൃതി, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനായ ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ അല്പം ആക്ഷേപഹാസ്യം കലർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പേഴ്സണലായി എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് വ്യക്തിപരമായോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെയോ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ അത്തരം ഒരു പരാമർശം നടത്തിയത്. പക്ഷേ
അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകളില്ലാത്ത കാര്യങ്ങൾക്കുള്ള മറുപടിയായി മാത്രം അതിനെ കൂട്ടിയാൽ മതി. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ച 100 സീറ്റാണ് കോൺഗ്രസിൻ്റെ സാധ്യത എന്നാണ്. അതൊക്കെ എന്ത് വസ്തുനിഷ്ഠമല്ലാത്ത കണക്കുകളാണ്. ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും, വളരെ കുറച്ച് സംസ്ഥാനങ്ങളൊഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള കോൺഗ്രസിന് 100 സീറ്റേ കിട്ടുള്ളൂ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു CPM നേതാവിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അപ്രസക്തമാണെന്ന് രാഷ്ട്രീയം പറയണം. BJP വരികയുള്ളൂന്നും BJP ചെറുക്കുന്നത് മൂന്നാം മുന്നണിയെ പോലുള്ള കക്ഷികളാണെന്നും പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കേരളത്തിൽ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പറയുമ്പോൾ കേരളത്തിലൊന്നും കോൺഗ്രസിന് സാധ്യതയില്ല, കർണാടകത്തിലൊന്നും കോൺഗ്രസ് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ അതിനുള്ളൊരു മറുപടി എന്നില്ല അദ്ദേഹത്തിനോട് ആ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഞാൻ അപമാനിക്കാനോ CPM എന്ന് പറയുന്ന പാർട്ടി ഏകപക്ഷീയമായി തള്ളിക്കളയാനോ ഞാനല്ല ഞാനത് പറഞ്ഞത്. രണ്ട്, നയങ്ങളെക്കുറിച്ച് പറഞ്ഞു. നയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് യാതൊരു ഒരു ഖിന്നതയും തോന്നുന്നില്ല. കാരണം ഇവരെ കേരള ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ബംഗാളിനും CPMലും ഒരു ബദൽ സാമ്പത്തിക നയം ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പണ്ട് പറഞ്ഞാണ് 35 വർഷക്കാലം ഭരിച്ച ബംഗാളിൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാത്ത, സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ബദൽ നയമാണോ കോൺഗ്രസിനെ ഉപദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം അതോടൊപ്പം തന്നെ മാർക്സിസം എന്ന ആശയത്തെക്കുറിച്ച് അത് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ രാജ്യങ്ങളുടെ ഉദാഹരണം വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും തന്നെ ലോകത്ത് വികസനം ഉണ്ടാക്കുകയോ മനുഷ്യ പുരോഗതി സാധ്യമാകുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ പശ്ചാത്തലവും ആഗോള പശ്ചാത്തലത്തിൻ്റെയും ബദൽ ഞങ്ങൾ എന്ത്, കോൺഗ്രസ് ഏത് നയമാണ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ CPM എന്ന പാർട്ടിയും ആഗോളതലത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാമ്പത്തിക ആശയം അല്ലെങ്കിൽ സാമൂഹ്യ ആശയത്തിൽ നിന്നും എന്ത് സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ശ്രീ ബാലഗോപാലിന് ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വ്യക്തിപരമായ ആക്ഷേപത്തിനപ്പുറത്ത് കൃത്യമായ ആശയപരമായ എതിർപ്പാണ് ഞാൻ പ്രകടിപ്പിക്കാനിടയായത്. പിന്നെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചുവെങ്കിൽ അത് ഞാൻ അത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രശാന്ത് കിഷോറിനെ പോലും തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പറഞ്ഞ അഭിപ്രായം, അത് സ്വാഭാവികമല്ലേ സ്മൃതി? പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാരിലും യുവജനങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് നമുക്കത് അറിയാം, അത് വളരെ വ്യക്തമാണ്, അനേകരെ സ്വാധീനിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്തൊരു രാഷ്ട്രീയമുണ്ട്. ഒരു ദശകക്കാലം മുമ്പ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞപ്പോൾ അതിനെ ആരും മുഖവിലേക്ക് എടുത്തില്ല. യൂത്ത് കോൺഗ്രസിനെയും KSU ഒക്കെ ജനാധിപത്യവൽക്കരിച്ച് ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വെച്ചു. നിരവധി യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ അവസരം കൊടുത്തു. ഇന്ന് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം അവസരം കൊടുക്കുന്ന ആർക്കാണ്? ശ്രീ KC വേണുഗോപാലിനാണ്. താരതമ്യേന ഏറ്റവും ചെറുപ്പമായ കേരളത്തിൽ നിന്നുള്ള MP ശ്രീ KC വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഭാവി കാലം ഇന്ത്യയുടെ രാഷ്ട്രീയം രാഹുൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ട്, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽസുകൾക്ക് പ്രാധാന്യമുണ്ട്, അറിവുള്ളവർക്ക്, ജനബന്ധമുള്ളവർക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനത്ത് സാധ്യതകളുടെ, യുവത്വത്തിൻ്റെ, ഏവർക്കും അവസരം കൊടുക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രാമുഖ്യം. അതും പ്രധാനമാണ്. സോണിയാഗാന്ധി UPA അധ്യക്ഷ, പാർട്ടി അധ്യക്ഷയുമായിരുന്നു, ഇപ്പോൾ പ്രിയങ്ക നേതൃത്വത്തിലേക്ക് വരുന്നു. പക്ഷേ പ്രിയങ്ക നേതൃത്വത്തിലേക്ക് വരുന്ന അതേ ദിവസം ഇവിടത്തെ നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞ വാചകം, അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് വിശദീകരിക്കാൻ പോകുന്നത്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പെണ്ണുങ്ങളെക്കാൾ കഷ്ടം എന്ന് പറയുമ്പോൾ, പെണ്ണുങ്ങൾ വളരെ കഷ്ടമാണ് എന്ന് പറയുന്ന ഒരു വർക്കിംഗ് പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹമാണ് ഇവിടെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ശ്രീ ലിജു! കേരളത്തിലെ സാഹചര്യം ഇപ്പോഴും പിന്നാക്കമാണോ കോൺഗ്രസിന്? അല്ല, ഈ പെണ്ണുങ്ങളെക്കാൾ കഷ്ടം ചിലപ്പോൾ ഒരു അദ്ദേഹം എനിക്ക് ഞാനൊരു കാര്യം ശ്രദ്ധയിലൊക്കെ പറയാം. അപ്പോൾ നാട്ടിൽ നിങ്ങൾ പലപ്പോഴും ഗ്രാമ്യ ഭാഷയെന്ന് പറഞ്ഞ് പലരെയും ന്യായീകരിച്ച് വിടാറുണ്ട്. അപ്പോൾ ഈ മന്ത്രി ജി സുധാകരനെ പോലെയുള്ള ആളുകൾ ഇതിലും വളരെ മോശമായ ഏറ്റവും തെറിപ്പദങ്ങളും ഏറ്റവും അല്ലെങ്കിൽ നമുക്ക് വളരെ നിന്ദ്യമായ രീതിയിൽ ഉദാഹരണം ഉപയോഗിക്കുമ്പോൾ അത് പാവപ്പെട്ട ഓണാട്ടുകാരക്കാരനാണെന്നുള്ള ന്യായമാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അത് പഴഞ്ചൊല്ലിൻ്റെ രൂപത്തിലായാൽ പോലും അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളൊന്നും നിന്നിട്ടില്ല ലിജു. അല്ല, ഞങ്ങൾ അത്തരം ഒരു സ്ത്രീ പരാമർശത്തെയും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടി തന്നെയാണ്. എന്താണെങ്കിലും ഒരു വനിതയ്ക്കെതിരെ ഒരു പീഡനം ഉണ്ടാകുമ്പോൾ പാർട്ടി തന്നെ കമ്മീഷൻ വെച്ച് അത് ലഘുപീഡനമെന്നും ഗുരുപീഡനമെന്നും എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്യില്ല.
എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ സ്മൃതി പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ വാക്കിലും നോക്കിലും സൂക്ഷ്മത പുലർത്തണം. അതും പ്രിയങ്ക അവരോധിതയായ അതേ ദിവസം, ഞാൻ അതിനോട് യോജിക്കുന്നു, പ്രിയങ്ക അവരോധിതയായ അതേ ദിവസമാണ് ഈ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെ പരിഹസിക്കുന്ന ഒരു കാര്യമായി മാറിയത്. ഞാൻ പറഞ്ഞത് ഞാനത് പറഞ്ഞ അംഗീകരിക്കുന്നല്ലോ. പലപ്പോഴും ഇത്തരം ചില പ്രയോഗങ്ങൾ വരുമ്പോൾ അത്തരം ചില പരാമർശങ്ങൾ നടത്തിയതാകും, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഒരു വനിതയ്ക്ക് ഒരു സംഘടനയ്ക്കുള്ളിൽ പീഡനമുണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കുന്നത്. അത്രമാത്രം വലിയ ഭീകരമായ കാര്യമൊന്നുമല്ല ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്ന് വെച്ചാൽ ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. ശരി, ചെറിയ പരാമർശങ്ങൾ പോലും ഇപ്പോൾ അല്ലെങ്കിൽ മനസ്സിലുണ്ടാക്കുന്ന വേദനയെ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ശരി, മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ശ്രീശീൽ മനോജ്, ഉത്തർപ്രദേശിൽ SP BSP സഖ്യത്തിൽ കോൺഗ്രസും RLDയും കൂടി ചേരുകയാണെങ്കിൽ BJP തകർന്നടിയുമെന്നൊരു സർവേ ഫലം വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിലാണ് BJP അസ്വസ്ഥമാക്കുന്ന ഈ ഫലം വന്നിരിക്കുന്നത്. 2014 ഈ പാർട്ടികൾക്കെല്ലാം കൂടി ആകെയുള്ള 80 സീറ്റ് ലഭിച്ച 7 നിന്ന് ഈ സഖ്യത്തിന് 75 സീറ്റ് വരെ ലഭിക്കും എന്നും ഈ സർവേ ഫലം പറയുന്നു. അങ്ങനെ ഒരുമിക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു താങ്കൾ? അല്ല, മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവും മായാവതിയും തമ്മിൽ ഇപ്പോൾ തന്നെ അലയൻസ് അനൗൺസ് ചെയ്തല്ലോ. 2014 BJP വലിയ രീതിയിൽ ജയിച്ച സംസ്ഥാനമാണ് UP. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി 23 സീറ്റ്, SP 22, BSP 21, BJP 10 ഇതായിരുന്നു. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയത്തിലെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഒരു പെർമനൻ്റായിട്ടൊരു നമ്പർ ഇല്ലല്ലോ. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലെയും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ UPയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഉണ്ടാക്കുമോ എന്നനുസരിച്ചിരിക്കും. തീർച്ചയായും രാഷ്ട്രീയ സാഹചര്യം അത് വളരെ പ്രധാനം തന്നെയാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇന്ദിരാഗാന്ധിയുടെ ഛായയാണ്, ബുദ്ധിസമാണ് പഠിച്ചത്, അതിനുശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു, തൻ്റെ അച്ഛൻ്റെ ഘാതകരോട് ക്ഷമിച്ച മനസ്സ്, ഇതൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന നേതാവിനെ വേറിട്ടതാക്കുന്നത്. അത് എത്രത്തോളം ഗുണം ചെയ്യും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അതിനൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ വ്യക്തിപരമായി നേരത്തെ ചർച്ചകളുടെ കാര്യത്തിലൊന്നും ആരുടെയും വ്യക്തിപരമായ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ 100 സീറ്റിനപ്പുറം കിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസും മറ്റ് ബാക്കി കക്ഷികളെല്ലാം ചേർന്ന് തന്നെ പ്രതിപക്ഷം ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം. അതിന് ഇടതുപക്ഷം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന പറഞ്ഞതാണ്. പക്ഷേ ഇടതുപക്ഷത്തെ തകർക്കാൻ ഏറ്റവും വാശിയോടുകൂടി BJP മോഡിയും അമിത്ഷായും നിൽക്കുന്ന എന്താ, ഇടതുപക്ഷമാണ് അവർക്ക് ഏറ്റവും വലിയ നമ്പറിൻ്റെ മാത്രമല്ല ഏറ്റവും വലിയ എതിർപ്പ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ നേരെ അറ്റാക്ക് വരുന്നത്. എന്തായാലും BJP താഴെ ഇറക്കണം. അതിനകത്ത് കോൺഗ്രസിൻ്റെ പങ്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പങ്ക് ചെയ്യാൻ പറ്റും. ഈ അമിതമായ അവകാശവാദങ്ങൾ കൊണ്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നാൽ അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ചടുലമായ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നൊരു നേതാവ് തന്നെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഒരുമിച്ച് ചേർന്ന് മുന്നണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ UP കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതേസമയം മുന്നണി അല്ലാതെ പോയാൽ അപകടം ഉണ്ടാകും എന്നുള്ളതാണ് സ്ഥിതി. അവരുടെ സാമ്പത്തിക നയങ്ങളും അവരുടെ മറ്റ് കാര്യങ്ങളിലെ നിലപാടുകളും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനും എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.